ഈ ഒരു ജാതി മാധ്യമങ്ങളും വിലയിരുത്തലുകാരും ഈ സമൂഹത്തിലുള്ളിടത്തോളം കാലം മനുഷ്യർ പരാജയപ്പെടും വർഗീയവാദികൾ വിജയിക്കുകയും ചെയ്യും സന്ദീപ് ഭാര്യരുടെ പോസ്റ്റ് പിൻവലിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ സാമൂഹിക കുറിപ്പ് കണ്ടപ്പോൾ എനിക്കതാണ് തോന്നിയത് കാരണം കഴിഞ്ഞ ദിവസം മുതൽ സന്ദീപ് ആര്യർ ഇട്ട പോസ്റ്റിൻ്റെ ഒരു മാനവിക തലമോ മാനുഷിക തലമോ സാമൂഹ്യ പ്രസക്തിയോ ചർച്ച ചെയ്യുന്നതിന് പകരം നമ്മുടെ നാട്ടിലെ പല മാധ്യമങ്ങളും അതോടൊപ്പം പല ഈ പറയുന്ന കരിയില പൊക്കി നോക്കുന്ന ചെറ്റ പൊക്കി നോക്കുന്ന പല വിമർശകരും ആ പ്രസ്താവനയെ സുരേന്ദ്രനുള്ള മറുപടിയായി ചിത്രീകരിച്ച് അത് വഷളാക്കാനാണ് ശ്രമിച്ചത് ഒരു വക്താവെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അത് പിൻവലിക്കേണ്ടി വരുന്നു എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ് പക്ഷേ കഷ്ടമാണ് നിങ്ങൾ ഈ ക്യാമറകളും അനാലിസിസുമായി നടന്ന് ഈ സമൂഹത്തിൽ ഒരു നന്മയുടെ ശബ്ദവും കേൾപ്പിക്കാത്ത കവണ്ണം നിങ്ങൾ പ്രവർത്തിച്ചു കളയരുത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ വളരെ ആസൂത്രിതമായി നടന്നുവരുന്ന ഹലാൽ ഹറാം വിവാദവുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചൂടുപിടിച്ച ചർച്ച നടന്നത് യഥാർത്ഥത്തിൽ സുരേന്ദ്രൻ ഒരു യോഗത്തിൽ പ്രസംഗിക്കുകയും പിന്നീട് പത്രസമ്മേളനത്തിൽ എല്ലാ ഹോട്ടലുകളൊന്നും താൻ പറഞ്ഞിട്ടില്ല എന്ന് നിഷേധിക്കുകയും ചെയ്യുമ്പോൾ ആ നിഷേധിച്ചതിന് ഒരു പോസിറ്റീവായി കാണുക എന്നുള്ളതാണ് ആരോഗ്യകരമായ ഒരു സമൂഹത്തിൻ്റെ ലക്ഷണം രാഷ്ട്രീയത്തിൽ സുരേന്ദ്രൻ മാത്രമല്ല പലരും ഇതുപോലെ പറഞ്ഞ പല കാര്യങ്ങളും എൻ്റെ സംഭാഷണത്തിലെ ഭാഗങ്ങൾ അടർത്തിയെടുത്ത് വിവാദമാക്കുന്നതാണെന്നും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അങ്ങനെ അല്ലെന്നും ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നും ഒക്കെ ഉള്ള തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ അവസാനിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ സുരേന്ദ്രൻ്റെ പ്രസ്താവനയും അതുപോലെയുള്ള ചില പോസ്റ്റുകളെയുമൊക്കെ അവർ അത് നിഷേധിക്കുകയോ അവർ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുകയോ ചെയ്യുമ്പോൾ ആ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യത്തെ ഉൾക്കൊള്ളുകയും അത് ആരോഗ്യകരമായ ഒരു സംഗതിയാണല്ലോ സന്തോഷകരമാണല്ലോ എന്ന് വിചാരിക്കേണ്ടതിന് പകരം അതിനെ ട്രോളുകയും അതിനെ അപമാനിക്കുകയും അതിനെ വാർത്തയാക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങളുണ്ട് അതുപോലെയാണ് ബി ജെ പിയുടെ വക്താവ് സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയ ഒരു കുറിപ്പ് അതിനെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അത് വളരെ പോസിറ്റീവായ കാര്യമാണ് എന്നുള്ള തരത്തിലേക്ക് പക്ഷേ എല്ലാം അനലൈസ് ചെയ്യുന്ന സൂക്ഷ്മമായി വിലയിരുത്തുന്ന മീഡിയ വൺ ചാനൽ അടക്കമുള്ളവർ അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചത് സുരേന്ദ്രന് മറുപടിയുമായി സന്ദീപ് ആര്യർ എന്നുള്ള നിലയിലാണ് യഥാർത്ഥത്തിൽ സുരേന്ദ്രൻ്റെ പ്രസ്താവനയെ സംബന്ധിച്ച് സന്ദീപ് ആര്യർ ഒരു പരാമർശവും നടത്തിയില്ല സുരേന്ദ്രൻ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പിൻവലിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായപ്പോൾ അതിനെ വഷളാക്കുകയും ഒപ്പം ഈ പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന വക്താവ് ബി ജെ പിയുടെ പ്രസിഡൻറ്റിനെതിരാണ് എന്നുള്ള തരത്തിലേക്ക് വരുത്തി തീർക്കുകയും ചെയ്യുമ്പോൾ അവിടെ ജയിക്കുന്നത് വർഗീയവാദികളും പരാജയപ്പെടുന്നത് മനുഷ്യരുമാണ് ഒരുപക്ഷേ എല്ലാ വർഗീയവാദം പ്രചരിപ്പിക്കുകയും രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നവരുടെ ഉള്ളിൽ ഈ മാനവികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും സത്യത്തിൻ്റെയും ഒക്കെ ചില മിന്നലാട്ടങ്ങൾ അല്ലെങ്കിൽ ചില തീപ്പൊരികൾ കാണാറുണ്ട് ആ തീപ്പൊരികളെ ഊതി വളർത്തുക അതിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ ഈ പറയുന്ന നിഷ്പക്ഷരെന്ന് പറയുന്ന മനുഷ്യരും ചെയ്യേണ്ടത് അതിനു പകരം അങ്ങനെ പറയുമ്പോഴേക്കും മലക്കം മറിഞ്ഞു എതിർത്തു രണ്ട് നിലപാട് സുരേന്ദ്രൻ മറുപടിയുമായി സന്ദീപ് ആര്യർ എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എന്തെങ്കിലും നീതിയോടെ സംസാരിക്കുന്ന മനുഷ്യരെ പ്രതിക്കൂട്ടിലാക്കുകയും അവർക്ക് നിലപാട് പിൻവലിക്കുകയും ചെയ്യേണ്ടി വരുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ഞാൻ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളുടെ തന്നെ ചില മുസ്ലിയാക്കന്മാർ അവൻ ജൂതനാണ് അവൻ ആർ എസ് എസ് കാരനാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മൾ നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിനെക്കുറിച്ച് നല്ല കരുത്തും ബോധ്യവും ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും ഇവർക്ക് മറുപടി പറഞ്ഞു പറഞ്ഞ് വളയത്തിന് പുറത്തു പോകാതിരിക്കുന്നതും അല്ലെങ്കിൽ മതവിരോധിയായി മാറാതിരിക്കുന്നതും എന്നാൽ പലപ്പോഴും ആ ഭാഗത്തേക്ക് പോകുന്നത് യാതൊരു ന്യായവുമില്ലാത്ത അർത്ഥവുമില്ലാത്ത ഒരു വിലയിരുത്തൽ കൊണ്ടാണ് ഇപ്പോൾ തുപ്പൽ വിവാദവുമായി ബന്ധപ്പെട്ട് പാരഗൺ എന്ന് പറയുന്ന ഒരു ഹോട്ടൽ വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന ഒരു ഹോട്ടൽ എല്ലാ മനുഷ്യരും കയറി ആഹാരം കഴിക്കുന്ന ഹോട്ടൽ ഒരു പക്ഷേ കോഴിക്കോട് ചെന്നാൽ പാരകണിൽ നിന്ന് കഴിച്ചിട്ട് പോകാമെന്ന് പറയുന്ന ഒരു ശീലവും ഒരു സംസ്കാരവും വളർത്തിയെടുത്ത ഒരു ഹോട്ടലിനെ ആസൂത്രിതമായി ചിലർ ചിലതിൽ ഉൾപ്പെടുത്തി പ്രചരിപ്പിക്കുകയും അത് മറുവശത്ത് അതിനെതിരാവുകയും ചെയ്ത സാഹചര്യത്തിൽ ഇത്രയും ദീർഘനാളായി ആ പ്രവർത്തനം നടത്തുന്ന അതിൻ്റെ ഉടമ തന്നെ അതിനെ വ്യാഖ്യാനിക്കേണ്ടിയും പറയേണ്ടിയും വന്നു ഇവിടെയൊക്കെ ഒരു സ്ഥാപനം നടത്തുന്നവൻ്റെ കഷ്ടപ്പാടും സമൂഹത്തിൽ ജീവിക്കുന്നവൻ്റെ പ്രയാസവും പ്രതിസന്ധിയും മനസ്സിലാക്കാതെ ഇതുപോലെ കിട്ടുന്ന വിഷയങ്ങൾ എന്തും വിവാദമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ശൈലിയുണ്ട് എന്നാൽ ഇടയ്ക്കെപ്പോഴോ നമ്മുടെ ശ്രീകണ്ഠനാരി ചേട്ടൻ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾക്കിടയിൽ അലിഖിതമായി അവരുടെ കൂട്ടത്തിലുള്ളവർ ചെയ്യുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന് പറയുന്ന ഒരു നിയമം ഉണ്ടായിരുന്നു എന്നും അത് വേറൊരു ചാനൽ ലംഘിച്ചു എന്നും ശ്രീകണ്ഠനാരി ചേട്ടൻ പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു അലിഖിത നിയമം അവർക്കിടയിൽ ഉണ്ട് എന്നുള്ളത് അറിയുന്നത് എന്നാൽ സാമൂഹ്യ വിഷയങ്ങൾ വരുമ്പോൾ അങ്ങനെയല്ല പലപ്പോഴും പല വിഷയങ്ങളിലും മിതഭാഷ്യത്തോടെ സംസാരിക്കുന്ന ആളുകളെ കുത്തി 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 ചോദിപ്പിച്ച് അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഇറക്കി അത് വൈറലാക്കി സമൂഹത്തിൽ സ്പർദ്ധയും വീണ്ടും വിടവും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വളരെ ക്രൂരവും മ്ളയച്ചവുമാണ് അതുകൊണ്ട് തന്നെ സന്ധീപ് ഭാര്യർ പോസ്റ്റ് പിൻവലിച്ചതിലൂടെ എനിക്ക് പെട്ടെന്ന് തോന്നിയ വാചകമാണ് ഞാൻ ആദ്യം പറഞ്ഞത് മനുഷ്യനും മാനവികതയും പരാജയപ്പെടുന്നു വർഗീയവാദികൾ വീണ്ടും വീണ്ടും ജയിക്കുന്നു അത് വർഗീയവാദികൾ മാത്രമല്ല അങ്ങനെ ഒരു വർഗീയവാദം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന കുറച്ച് മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും നിഷ്പക്ഷരെന്ന് പറയുന്നവരും നിരീക്ഷകരെന്ന് പറയുന്നവരും എല്ലാവരും കൂടി ചേർന്നാണ് ഈ മണ്ണിനെ ഒരു കലാപ കലുഷിതമാക്കാൻ ശ്രമിക്കുന്നത് വിവേകമുള്ളവർ ദയവായി തിരിച്ചറിയുക അതിനു സാമൂഹ്യ സാമൂഹ്യമാധ്യമത്തിൻ്റെ വോളിൽ വന്ന് സുരേന്ദ്രനെ കുറച്ച് തെറി പറഞ്ഞതുകൊണ്ടോ സന്ധീപ് വാര്യരെക്കുറിച്ച് തെറി പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ആരെയെങ്കിലും കുറിച്ച് തെറി പറഞ്ഞതുകൊണ്ടോ അവസാനിക്കുന്നതല്ല സ്വസ്ഥത നശിക്കുമ്പോൾ രാജ്യവും സംസ്ഥാനവും ഒക്കെ തകരുമ്പോൾ എല്ലാവരുമാണ് തകരുന്നത് എന്ന് മറക്കാതിരിക്കുക മാത്രം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു